ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളൊരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അതിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എണീക്കുന്ന ടൈമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. 8:30 ഞാൻ എണീക്കാറ്. അപ്പോൾ ഉമ്മ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. രാവിലത്തെ ഉമ്മ ഉണ്ടാക്കും കേട്ടോ. എന്താ ഇവിടെ രാവിലെ ഉമ്മ? കറി ഉണ്ടാക്കണ സ്പെഷ്യൽ എന്തോ തിരക്കി മത്തിക്കറി ഓട്ടട. ഉമ്മന്റെ സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കാണ് കേട്ടോ. സ്പെഷ്യൽ അപ്പൊ ഉമ്മ ഇപ്പൊ ഇവിടെ നല്ല ഓട്ടടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ ഫുള്ള് ഉമ്മ ഉണ്ടാക്കി വെക്കട്ടോ, പിന്നെ അതിന് ശേഷം ഞാനും മകനും വരുള്ളൂ. രാവിലെ ഉമ്മാന്റെ ഡ്യൂട്ടിയാ അല്ലേ? ഡ്യൂട്ടി അല്ല, അപ്പൊ അത് ഉമ്മ ഉണ്ടാക്കൂ അല്ലേ. നമ്മള് ഉമ്മ ഉണ്ടാക്കൂ, അപ്പൊ പിന്നെ നമ്മള് കഴിക്കാൻ മാത്രം വരും രാവിലെ. ഉമ്മ മീനെ കെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു സൺഡേ ആണ് ഈ ഒരു വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സൺഡേ എന്ന് പറഞ്ഞാല് ഇക്കയും ഉപ്പയും രാവിലെ തന്നെ തോട്ടത്തിൽ പോവാറുണ്ട്. അപ്പൊ അവരെ ചായക്ക് എന്തായാലും രാവിലെ പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഹസു എണീറ്റാണ്ട് ഒരുപാട് വാശിയൊക്കെ കാണിക്കുന്നുണ്ട്. അവന് ചില ടൈമിലുണ്ടാവും ഓട്ടോടെ കൊടുക്കുമ്പോൾ പഞ്ചസാര പറ്റില്ല, അല്ലെങ്കിൽ പഞ്ചസാര വേണ്ട, കറി വേണം, അങ്ങനെ ഇങ്ങനെ ഓരോ. അപ്പൊ അവന് രാവിലെ തന്നെ എണീറ്റ ഒരുപാട് വാശിയൊക്കെ കാണിച്ചിട്ടാണ് ചായ കുടിക്കാറ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എപ്പോഴും കഴിക്കാറ് ചായ കുടിക്കുന്നതിന് മുന്നേ ഞാൻ കുടിക്കാറ് ഒരു വെള്ളം കുടിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റൊക്കെ അടിച്ച് വരും. എൻ്റെ ഡ്യൂട്ടി ഇതൊക്കെ തന്നെയാണ്. ഉമ്മാക്ക് എന്തെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാനുള്ളൊക്കെ അരിഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ മുറ്റടിക്കുക, അകടിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിയൊക്കെയാണ് എനിക്കുള്ള. ബാക്കി അടുക്കളത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉമ്മയാണ് നോക്കാറ്. പിന്നെ അസുവിന് എന്തായാലും ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചായ കുടിക്കുകയാണെങ്കിൽ അവൻ എന്തായാലും ഫോണ് മുന്നിൽ വേണം. അങ്ങനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എത്ര ഒഴിവാക്കാൻ നോക്കിയിട്ടും അത് അവന് കണ്ടാൽ മാത്രമേ അവന് ഫുഡ് ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം അവനും ഉള്ള ഇതാണ് കേട്ടോ. മാറ്റാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു, പക്ഷേ അവന് എന്താണെന്നറിയില്ല, അതിലേക്ക് അങ്ങോട്ട് വീയുന്നില്ല. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ഇക്കാനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. ഇക്ക ഉപ്പി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വരിക. അത് തോട്ടത്തിൽ കുറേ പണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബ്രൗൺ ബ്രെഡും അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഡ്രിങ്കും ചെറുതായിട്ട് മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പം കഴിക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ കാണിക്കുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്ന് ഇക്ക ഉള്ള ദിവസം അധിക ദിവസങ്ങളും നമ്മൾ വെജിറ്റബിൾ ഐറ്റംസാണ് കൂടുതൽ ഉണ്ടാക്കാറ്. കാരണം ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്, നാടൻ വിഭവങ്ങളാണ് ഇഷ്ടം. കാരണം അല്ലെങ്കിൽ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നാണല്ലോ ഉച്ചകത്തെ ഭക്ഷണം കഴിക്കാറ്. അപ്പം ലീവ് ആകുന്ന ടൈമിൽ മാക്സിമം ഉമ്മാക്ക് കഴിയുന്ന നല്ല അടിപൊളി ഫുഡൊക്കെ ഉമ്മ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് അവിയലൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഈ കട്ട് ചെയ്യുന്നുണ്ട് ഉമ്മ. അടുത്തത് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ രാവിലെ തന്നെ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ അസൂനുള്ള ദിവസമൊക്കെ ഞാൻ രാവിലെ ചായ കുടിക്കുന്നതിന് മുന്നേ അലക്കുകയാണ് ചെയ്യാറ്. കാരണം ഇവിടെ പെട്ടെന്ന് വെയിൽ വരും. ഞാൻ മെഷീനിൽ അലക്കാറില്ല, ഞാൻ ഇങ്ങനെ കല്ലിലാണ് അലക്കാറ്. കാരണം നമുക്ക് പെണ്ണുങ്ങൾക്ക് ആകെയുള്ളൊരു അനങ്ങിയിട്ടുള്ള ശരീരം അനങ്ങിയിട്ടുള്ളൊരു പണി അലക്കുന്ന ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നല്ല രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം മെഷീനി യൂസ് ചെയ്യാറുന്നില്ല, കല്ലിൽ ഈ ഒരു കാര്യമെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മെനക്കെട്ടിട്ട് അടിച്ച് തിരുമ്പലാണ് സത്യം പറഞ്ഞാലേ. അപ്പൊ താഴത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി മുകളിൽ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അലങ്കോലാക്കി ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ടോട്ടലി 3 ബെഡ്ഷീറ്റ് വേണം. ഒന്ന് തലയിൽ വെക്കാൻ, ഒന്ന് പൊതക്കാൻ, അങ്ങനെ എല്ലാം കൂടി ആയിട്ട്. പിന്നെ ഇക്കാക്ക് വേറെ, മോന് വേണം. എല്ലാം കൂടി എണീക്കുമ്പോൾ ആകെ വാരി വലിച്ചിട്ടാണ് ഇടാറ്. ഇനി ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആ ഒരു പണിയാണ് ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ലീവ്
ഉള്ള ദിവസം മോൻ എന്തായാലും തോട്ടത്ത് പോയി വന്നാൽ ഒരു മിഠായി വാങ്ങാൻ പോണ ഒരു ചടങ്ങുണ്ട് കേട്ടോ അവർക്ക്. ശരിക്കും അവർ രണ്ടാളും പറയല് എന്താന്ന് വെച്ചാൽ സൺഡേ നമ്മൾ രണ്ടാളും ദിവസം എന്താ പറയല്, കാരണം മാക്സിമം ഇക്ക അവനെയും കൊണ്ട് കറക്കും അല്ലെങ്കിൽ എൻജോയ് ചെയ്യണം. ഞങ്ങൾ മൂന്നാളും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ് സൺഡേ എന്ന് പറഞ്ഞാല്. അപ്പൊ അവര് വരുന്ന വരെ വെയിറ്റ് ചെയ്ത് ഇരിക്കായിരുന്നു ഞാന്, കാരണം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ എനിക്കുള്ളതും കൊണ്ടുവരാറുണ്ട് ഇക്ക. അപ്പൊ ഇന്ന് കരിമ്പൻ ജ്യൂസ് ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ആർക്കില്ലേ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. നമ്മളെല്ലാവരും ഉള്ള വീട്ടിലുള്ള ദിവസം എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കാറ്. അപ്പം ഇന്ന് ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഉള്ളു, വലിയ സ്പെഷ്യലൊന്നും ഇല്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആവിയലും പിന്നെ അതുപോലെ ബീഫ് വരട്ടിയത്, മീൻ കറി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഉച്ചഭക്ഷണമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് നല്ല രീതിയിൽ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ വീട്ടിൽ ഫുഡ് കഴിക്കാറ് കേട്ടോ. ടൈം ആകുമ്പോൾ ഇക്കയും മോനും ഉറങ്ങാറുണ്ട്. ഞാൻ പിന്നെ ഫോണിൽ കളിച്ചിരിക്കാനൊക്കെ ആണ് കേട്ടോ. ആ ഒരു ടൈമിൽ മാക്സിമം ഞാൻ ഫോണിൽ കളിച്ചിരിക്കലാണ്, ഞാൻ കിടക്കാറൊന്നുമില്ല. അപ്പോൾ ഈ ഉമ്മ നല്ല ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് റവ ഉപ്പുമാവ്. അപ്പോൾ ഉമ്മ അതൊക്കെ ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ ചായ ഒക്കെ കുടിച്ചതിൻ്റെ ഇക്കാൻ്റെ കൂടെ ഞങ്ങൾ തോട്ടത്ത് പോവുകയാണ് ചെയ്തത്. നമ്മൾ തോട്ടത്തിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. ഇക്കാൻ്റെ അവിടെയുള്ള മോട്ടറിന് എലി വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ക്ലീൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇക്കാൻ്റെ കൂടെ ഞാനും പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഭയങ്കര പണിയിലാണ് കേട്ടോ, ആ ഒരു ഭാഗം വെള്ളത്തിലിറങ്ങിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇക്ക അവിടെ പൈപ്പ് മുറിക്കുന്ന ടൈമിൽ എന്നോട് ചൂട്ടുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെയുള്ള എനിക്ക് ചൂട്ടൊന്നും ഉണ്ടാക്കലറിയില്ല, ഞാൻ കുറേ ഓലയൊക്കെ എടുത്താണ്ട് അവിടെ കൂട്ടി വെച്ച് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുത്തു. അപ്പോൾ ഇക്ക അത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് തീ കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മളെ തോട്ടത്ത് വന്നിട്ട് പണി ചെയ്യുക അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സൺഡേ നൈറ്റ് റൈഡിന് പോകാറുണ്ട് കേട്ടോ. റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് അരിക്കോടൊക്കെ ഒന്നിങ്ങനെ കറങ്ങി വരാനോ വീട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു എല്ലാ സൺഡേ ഉള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വേറെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് മാറ്റി പിടിക്കാൻ നമ്മൾ എന്നും പോലെ കേക്ക് സ്റ്റുഡിയോ അങ്ങനെ സംഭവങ്ങളാണ്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് പിന്നെ മോമോസ് ഭയങ്കര ഇഷ്ടമാണ്, ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ സ്പൈസി ആയിട്ടുള്ളത് ഓർഡർ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഈ ഒരു ഡെയിലി ലൈഫ് ഇതാണ്. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ദിവസമാണ്. അല്ലാത്ത ദിവസം സന്തോഷമില്ല എന്നല്ല, നമ്മളെല്ലാ ഫാമിലിയിൽ എല്ലാ അംഗങ്ങളും ഉണ്ടായി ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സംഭവം തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിവസമാണ് സൺഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൺഡേ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പിന്നെ ഇക്കുള്ള ലീവുള്ള ദിവസം ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് നമ്മളെ ലൈഫ് സ്റ്റൈലൊക്കെ കാണാം കേട്ടോ. നമ്മൾ ഫാമിലി വ്ളോഗ് ഇനി കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അസുവിന് ഒരു വർക്ക് ഉണ്ടായിരുന്നു, റെയിൻബോ വരച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ വന്നതിന് ശേഷം നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളോട് കൂടെ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാത്ത സംഭവം ഇപ്പോൾ പഠിക്കേണ്ട ഒരു ആ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ റെയിൻബോൻ്റെ കളറൊന്നും ശരിക്കൊന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഏതൊക്കെ കളറാണ് ആ ഒരു ക്രമത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൂഗിളിലുള്ള അതുപോലെ കളറിലൊക്കെ കൊടുത്ത് ഞാൻ ആ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് ഒരുപാട് വർക്കുകൾ തരാറുണ്ട്, എല്ലാ ശനിയാഴ്ചയും ഒക്കെ വർക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ